ഓരോരിടം സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ആരാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞോളൂ. ഹലോ, സൈനബയാണ് പേര്. എവിടെ നിന്നാ വിളിക്കുന്നത്? എടത്തനാട്ടുകര. ഓക്കെ, മുൻപ് നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ലഭിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യന് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആൻ കലീമുള്ള എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഖുർആനിൽ കലീമുള്ള എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് ഈസാ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി യാക്കൂബ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ സി മൂസാ നബി അലൈഹിസ്സലാം. ഓപ്ഷൻസ് ഓപ്ഷൻ എ ഈസാ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി യാക്കൂബ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ സി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം. ഉറപ്പിക്കല്ലേ? കറക്റ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പരിശുദ്ധ ഖുർആനിൽ യൗം എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? പരിശുദ്ധ ഖുർആനിൽ യൗം ദിവസം എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ 364 തവണ, ഓപ്ഷൻ ബി 365 തവണ, ഓപ്ഷൻ സി 367 തവണ. 364, 65, 67. അതെ. സമയമുണ്ടോ? ഇല്ല, പെട്ടെന്ന് പറയണം. പെട്ടെന്ന് പറയണല്ലേ. 364, 65, 67 അല്ലേ? അതെ. ഓക്കെ, പറഞ്ഞോളൂ. അതെന്താന്നതിന് വലിയൊരു ഇത് പോരാ. 367. 367 ആണോ? ഉറപ്പിക്കുകയാണോ? അല്ലാതെ വലിയ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. 364 ആണോ, 365 ആണോ, 367 ആണോ? 365. അത് ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു അല്ലേ? കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ബാക്കിയുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇല്ലാത്ത സൂറത്ത് ഏതാണ്? ഫാ ഇല്ലാത്ത സൂറത്ത് ഏതാണ്? ഫാ എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത്. ഫാ ഫാല്ലേ? അതെ. ഫാ ഇല്ലാത്ത സൂറത്തല്ലേ? അതെ. ആ ഓക്കെ. ഫാ ഇല്ലാത്ത സൂറത്തല്ലേ? അതെ. ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതാണല്ലോ വലിയ ചോദ്യമായി പോയത്. നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്താണ്. സൂറത്തിൽ സൂറത്തിൽ ഫത്ഹ് ആണോ? അങ്ങനെയാണൊരു ണോ? ഒരു മിനിറ്റ്, ഒന്നുകൂടെ അലയിക്കട്ടെ. ഫാത്തിഹ സൂറ.
ഫാത്തിഹ സൂറ. ആ ഫാത്തിഹ സൂറ. അത് അർപ്പിക്കുകയാണോ? ഇൻഷാല്ലാ ഇത് അർപ്പിക്കാം. എനിക്ക് ഇതുപോലെ വരും. കറക്റ്റ് ആൻസറാണ്. അൽഹംദുലില്ലാ. ഇത്ത നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഇത്തയുടെ പേരൊന്നുകൂടെ പറഞ്ഞോളൂ. സൈനബ. ഓക്കെ, സൈനബ ഇത്ത നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ സംസം ജ്വല്ലേഴ്സിൽ നിന്ന് ഇത്തയെ ഈ നമ്പറിൽ വിളിക്കും. ഓക്കെ, അപ്പൊ അസ്സലാമു അലൈക്കും. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്കുസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരെന്താ ഒന്നുകൂടെ പറയൂ. ഫിസ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? കച്ചേരി പറമ്പ്. ഓക്കെ, മുൻപ് നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലി ഉണ്ടോ? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? രണ്ട് കുട്ടികളെ, പിന്നെ ഹസ്ബൻഡ്, ഉമ്മ, ഉപ്പ. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, നമ്മുടെ സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഗോൾഡ് ഒക്കെ ഇഷ്ടല്ലേ? ഓക്കെ, അപ്പൊ സംസം ജ്വല്ലേഴ്സിലൊക്കെ പോയിട്ട് ഒരു പർച്ചേസ് ഒക്കെ നടത്തുക. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. അസ്വാദിഖുൽ അമീൻ എന്ന സ്ഥാന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? അസ്വാദിഖുൽ അമീൻ എന്ന സ്ഥാന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ യൂസുഫ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി ഈസാ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ സി മുഹമ്മദ് നബി അലൈഹിസ്സലാം. മുഹമ്മദ് നബി അലൈഹിസ്സലാം. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഞ്ചാം മാസത്തിൽ പിച്ച വെച്ച പ്രവാചകൻ ആരാണ്? അഞ്ചാം മാസത്തിൽ പിച്ച വെച്ച പ്രവാചകൻ ആരാണ്? ഇതിന് ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ യൂസഫ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഓപ്ഷൻ സി ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം. അത് ഉറപ്പിക്കുകയാണോ? ഹലോ, പറഞ്ഞോളൂ. ആദം നബി അലൈഹിസ്സലാം ഉറപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ജ്വല്ലേഴ്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിൻഷാന. ഓക്കെ, റിൻഷാന ഇവിടെ നിന്ന് വിളിക്കുന്നു. മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, റിൻഷാന എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലി ഉണ്ടോ? ഞാന് വർക്ക് ചെയ്യാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ അടുത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, റിൻഷാന വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉമ്മ ഉണ്ട്, മക്കളുണ്ട്, പിന്നെ ബ്രദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്. ആ ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ആ സുഖമായിരിക്കുന്നു. ഇന്ന് നോമ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. രണ്ട് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് എവിടെ വച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് എവിടെ വച്ചാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ?
ഓപ്ഷൻസ്, ഓപ്ഷൻ എ യസ്രിബിൽ വെച്ച്, ഓപ്ഷൻ ബി കഅബയിൽ വെച്ച്, ഓപ്ഷൻ സി അബിസീനിയയിൽ വെച്ച്. ഓപ്ഷൻ എ യസ്രിബിൽ വെച്ച്, ഓപ്ഷൻ ബി കഅബയിൽ വെച്ച്, ഓപ്ഷൻ സി അബിസീനിയയിൽ വെച്ച്. ഓപ്ഷൻ ബി കഅബയിൽ വെച്ച്. അത് ഉറപ്പിക്കുകയാണോ? ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആട് ആരുടേതാണ്? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആട് ആരുടേതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ സുലൈമാൻ നബി അലൈഹിസലാമിൻ്റെത്, ഓപ്ഷൻ ബി ഇസ്മയിൽ നബി അലൈഹിസലാമിൻ്റെത്, ഓപ്ഷൻ സി യാക്കൂബ് നബി അലൈഹിസലാമിൻ്റെത്. ഓപ്ഷൻ സി യാക്കൂബ് നബി അലൈഹിസലാമിൻ്റെത്. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം ചെറുതായിട്ട് തെറ്റിപ്പോയി. ഓപ്ഷൻ ബി ആയിരുന്നു കറക്റ്റ് ആൻസർ, ഇസ്മയിൽ നബി അലൈഹിസലാമിൻ്റെത്. എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് റിൻഷാനെ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ റീച്ചിങ്ങിലാണ്. ആരാണെന്നൊക്കെ. ഹലോ ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിസ്വാന. ഓക്കെ റിസ്വാന, എവിടെ നിന്ന് വിളിക്കുന്നു? നായാടിക്കുന്ന്. ഓക്കെ റിസ്വാന, എന്താ ചെയ്യുന്നത്? പഠിക്കണോ? എത്രയിലാ പഠിക്കുന്നേ? ഏഴിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കെ, മോളുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഓക്കെ, മോള് പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒട്ടകം ആരുടേതാണ്? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒട്ടകം ആരുടേതാണ്? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒട്ടകം ആരുടേതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഇസ്മയിൽ നബി അലൈഹിസലാമിൻ്റെത്, ഓപ്ഷൻ ബി സ്വാലിഹ് നബി അലൈഹിസലാമിൻ്റെത്, ഓപ്ഷൻ സി സുലൈമാൻ നബി അലൈഹിസലാമിൻ്റെത്. ഓപ്ഷൻ എ ഇസ്മയിൽ നബി അലൈഹിസലാമിൻ്റെത്. അത് ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഹലോ, ഉറപ്പിച്ചോ? ഉത്തരം തെറ്റിപ്പോയി. സ്വാലിഹ് നബി അലൈഹിസലാമിൻ്റെതായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല മോളെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിസ്ബാന. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? ഭീമനാട്. ഭീമനാട്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫാണോ? ജോലിയുണ്ടോ? ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉമ്മ ഉണ്ട്, കുട്ടികളുണ്ട്, അനിയത്തിണ്ട്. ആ ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. തർജ്ജമാനുൽ ഖുർആൻ എന്ന ഗ്രന്ഥം രചിച്ച മുൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? തർജ്ജമാനുൽ ഖുർആൻ എന്ന ഗ്രന്ഥം രചിച്ച മുൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? തർജ്ജമാനുൽ ഖുർആൻ എന്ന ഗ്രന്ഥം രചിച്ച മുൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഓപ്ഷൻ ബി സി രവീന്ദ്രനാഥ്, ഓപ്ഷൻ സി പി കെ അബ്ദുൾ റബ്ബ്. ഓപ്ഷൻസ് ഒന്നുകൂടി പറയോ. ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്,
ഓപ്ഷൻ ബി സി രവീന്ദ്രനാഥ്, ഓപ്ഷൻ സി പി കെ അബ്ദുർ റബ്ബ്. ഓപ്ഷൻ സി പി കെ അബ്ദുർ റബ്ബ്. അത് ഉറപ്പിക്കുകയാണോ? ഒന്നാമത്തെ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച പ്രവാചകൻ ആരാണ്? തൊട്ടിലിൽ വെച്ച് സംസാരിച്ച പ്രവാചകൻ ആരാണ്? ഇതിന് ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ മൂസ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി ഈസ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ സി ആദം നബി അലൈഹിസ്സലാം. ഓപ്ഷൻ എ മൂസ നബി അലൈഹിസ്സലാം. അത് ഉറപ്പിക്കുകയാണോ? ഓപ്ഷൻ എ മൂസ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി ഈസ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ സി ആദം നബി അലൈഹിസ്സലാം. ഓപ്ഷൻ ബി ഈസ നബി അലൈഹിസ്സലാം. അത് ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. കറക്റ്റ് ആൻസർ ആണ്. വീണ്ടും ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആനിൽ പറയപ്പെട്ട ഏക സ്ത്രീനാമം ആരുടേതാണ്? ഖുർആനിൽ പറയപ്പെട്ട ഏക സ്ത്രീനാമം ആരുടേതാണ്? ഇതിന് ഓപ്ഷൻസ് ഇല്ല. ക്ലൂ എന്ന് പറയുമ്പോൾ ഈ പേരിൽ മൂന്ന് അക്ഷരമാണ് വരുന്നത്. അതെ, മൂന്ന് അക്ഷരമാണ് വരുന്നത്. മറിയം പി വി. ഉറപ്പിച്ചു. കറക്റ്റ് ആൻസർ ആണ്. വീണ്ടും റിസ്ബാന നമ്മുടെ പ്രോഗ്രാമിൽ വിന്നറായിരിക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം വിന്നറായിരുന്നോ? ഓക്കെ, കൺഗ്രാചുലേഷൻസ്. ഈ എപ്പിസോഡ് ഈ ഇതിൽ തന്നെ ആയിരുന്നോ? ഇസ്ലാമിക് തന്നെ ആയിരുന്നോ ക്വസ്റ്റ്യൻസ്? ജി കെ ആയിരുന്നു അല്ലേ? അത് രണ്ടും ഗിഫ്റ്റ് വേറെ വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോ താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ഈ ഒരു കോളോട് കൂടി സംസം ജ്വല്ലേഴ്സ് റംസാൻ ചെല്ലിക്കിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൊട്ടോപ്പാടം പള്ളിക്കുന്ന്.